നമുക്കൊരു പൊതുവായൊരു തെറ്റിദ്ധാരണയുണ്ട് ഈ സുവിശേഷം സഹനത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന പുസ്തകമാണെന്ന് വസ്തു സഹനത്തെ അല്ല സഫറിങ്ങിന ഗ്ലോറിഫൈ ചെയ്യുന്നത് സാക്രിഫൈസാണ് ഒരാൾ ബോധപൂർവ്വം ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യത്തിൻ്റെ പേരാണ് ഈ സാക്രിഫൈസ് എന്ന് പറയുക ഗുരുതരത്തിലേക്ക് സ്നേഹവന്ദനം നാലാമത്തെ പാനപാത്രം എന്ന രീതിയിൽ യേശുവിൻ്റെ പെസഹാനുഭവമായി ബന്ധപ്പെട്ട് ചില വിചാരങ്ങളുണ്ട് നാല് പാനപാത്രമാണ് പെസഹാവിരുന്നിനകത്ത് ഇങ്ങനെ ആസ്വദിച്ച് കൈമാറുക ഓരോന്നോരോ പ്രത്യേക കാര്യങ്ങളുമായിട്ട് പ്രത്യേക മെരിറ്റുള്ള ചില സൂചനകൾ അടക്കം ചെയ്തിട്ടാണ് ആദ്യത്തത് കപ്പ് ഓഫ് സാങ്ടിഫിക്കേഷൻ ശുദ്ധീകരണത്തിൻ്റെ ഒരു പാനപാത്രം എന്ന് പറയും അത്ര പ്രാർത്ഥനയാണ് ആരംഭിക്കുക ഇതിലേക്കും പ്രവേശിക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു അടിസ്ഥാന വിശുദ്ധീകരണം ആവശ്യമുണ്ട് ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും പവിത്രമായൊരു കാര്യം ആരംഭിക്കാൻ പോവുകയാണ് രണ്ടാമത്തത് ഈ കപ്പ് ഓഫ് ഡെലിവറൻസ് എന്നുള്ള കപ്പം പ്ലേഗ് എന്നൊക്കെ ഇങ്ങനെ പല ഒരു ഒരു കുറച്ച് പദങ്ങൾക്കകത്ത് വിവിധ സ്കൂളുകളിൽ നിന്ന് വിവിധ സ്ട്രീം ഓഫ് തോട്ടിൽ നിന്നൊക്കെ വിവിധങ്ങളായ പദങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് പൊതുവേ നമ്മുടെ വായനയിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് കപ്പ് ഓഫ് ഡെലിവറൻസ് ഒത്തിരി ഭൗതികതയുമായി ബന്ധപ്പെട്ട ശാരീരികമായി ബന്ധപ്പെട്ട ചില വിടുതലുകളെക്കുറിച്ചാണ് അതിനകത്ത് മെഡിറ്റേഷൻ അതിൻ്റെ ആരംഭത്തിലാണ് ഈ പെസഹ ഭക്ഷണത്തിൻ്റെയൊക്കെ അർത്ഥം കാരണവന്മാർ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒക്കെ ഇങ്ങനെ ആ ഒരു ജൂവിൻ്റെ ആ വിമോചന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കൽ അടിമത്തത്തിലായിരുന്ന ഒരു ദേശം എങ്ങനെ അതിൻ്റെ വിമോചന വഴി കണ്ടെത്തിയതിൻ്റെ ഓർമ്മയാണല്ലോ ഈ പെസഹ എന്ന് പറയുന്നത് രണ്ടതാണ് കബ് ഡെലിവറൻസ് എന്ന് പറയുക ഒന്നാമതായിട്ട് രക്ഷയുടെ പാനപാത്രം കബബ് റിഡംഷൻ യേശു വാഴ്ത്തി പങ്കിട്ട് കൊടുക്കുന്ന പാനപാത്രം അതാണെന്നാണ് ബൈബിൾ പഠിക്കുന്നവർ പറയുന്നത് റിഡംഷൻ എന്ന് പറയുന്ന ഒരു പദം അതൊരു വിമോചന സ്വഭാവമുള്ള പദങ്ങളെക്കാൾ കുറേ കൂടി ഇങ്ങനെ അപാരതയുമായിട്ട് അനന്തതയുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നമുക്ക് മീരയുള്ള ഒരു ചൈതന്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വാക്കാണ് എന്ന് പറയുക ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ രക്ഷ എന്നുള്ള പദത്തെ മനുഷ്യ ഗൗരവമായിട്ട് എടുത്തേ പറ്റൂ കിണറ്റിൽ വീഴുന്ന ഒരാളെ കണക്കാണ് കിണറ്റിൽ ഒരാൾക്ക് അയാളുടെ ഇച്ഛാശക്തി കൊണ്ട് അയാളുടെ ഒരു അറിവ് കൊണ്ട് അയാളുടെ കായിക ബലം കൊണ്ട് പുറത്ത് കിടക്കാനാവില്ലെന്ന് പറയുന്ന ലളിതമായൊരു ഒരു ഉപമയാ അത് അയാൾക്ക് പുറത്തുനിന്ന് ചേരുടെ ആവശ്യമുണ്ട് വലിയ രക്ഷയുടെ ഒരു സൂചനയായിട്ട് ധ്വനികളൊക്കെ ഉയർത്തിക്കൊണ്ടാണ് ഈ പാനപാത്രം വാഴ്ത്തുന്നത് അതിലാണ് ശിഷ്യർ പങ്കുചേരുന്നത് നാലാമത് വെച്ചിരിക്കുന്നൊരു പാനപാത്രമുണ്ടാവുക വാഴ്ത്താനായിട്ട് ഹലേൽ ഫ്രൈസിൻ്റെയൊക്കെ ഒരു പാനപാത്രം ഈ കൺസ്യം ചെയ്യുക എന്ന് പറയുന്ന അർത്ഥത്തിലൊക്കെ ഉള്ളൊരു പദമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ഇതിനകത്താണ് ഒരു പസഹ വിരുന്ന് പൂർണ്ണമാകുന്നത് ഒരു വിരുന്നിൻ്റെ ഒടുവിലായിട്ട് അവർ പ്രാർത്ഥിച്ചും വാഴ്ത്തിയുമൊക്കെ പങ്കുചേരുന്ന ആ നാലാമത്തെ പാനപാത്രത്തിൻ്റെ ആ ഒരു പാനോപചാരം എന്നൊക്കെ വേണമെങ്കിൽ ഒരു പദത്തിനിടയിൽ ഇവർ ചൊല്ലുന്ന സങ്കീർത്തനങ്ങളിൽ വലിയ ആത്മബലിയുടെ ധ്വനികളുണ്ടെന്നാണ് പറയുക നൂറ്റിപ്പതിനാറ് തൊട്ട് നൂറ്റി പതിനെട്ട് ഒക്കെ ഉൾപ്പെടെയുള്ള സങ്കീർത്തനങ്ങൾക്കകത്ത് ഈ ഓഫറിങ്ങിൻ്റെയും സാക്രിഫൈസിൻ്റെയും ഒക്കെ ധ്വനികളുണ്ട് ബാക്കിയുള്ളവർക്ക് അതനുഷ്ഠാനത്തിൻ്റെ പാനപാത്രം മാത്രമായിരിക്കാം യേശു ആ പാനപാത്രത്തിൽ ഒരു പതിനെട്ട് മണിക്കൂറിൽ തനിക്ക് സംഭവിക്കാൻ പോകുന്ന ആ വിധിയുടെ ഒരു തെളിച്ചമൂ തിളക്കം കണ്ടു ആ പാനപാത്രം യേശു കുടിച്ചിട്ടില്ലെന്നൊക്കെ ഉള്ളതാണ് പൊതുവെ വിശ്വസിക്കുന്ന ഒരു പാരമ്പര്യം മൂന്നാമത്തെ പാനപാത്രം വാഴ്ത്തി അവരിങ്ങനെ ഗീതങ്ങളുമായിട്ട് ഗസമലിലേക്ക് പോവുകയാണ് നാലാമത്തെ പാനപാത്രം ഇപ്പോഴും ആ മേശയിലിരിപ്പുണ്ട് അതിനൊരു എക്സൈറ്റിക്കലായിട്ടുള്ള ബൈബിൾ സംബന്ധമായ പഠനത്തെക്കാളായിട്ട് എന്നെ എപ്പോഴും സ്വാധീനിക്കുന്നത് സുശീലത്തിൻ്റെ പോയട്രിയാണ് വസുതല് ബൈബിൾ സൂര്യമെന്നൊക്കെ പറയുന്ന കവിത മാത്രമാണ് ആത്മീയ പ്രകാശത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന കവിത അപ്പോൾ ഒരു നാലാമത്തെ ഒരു അവിടെ ഇരിപ്പുണ്ട് അതിനകത്ത് ഇങ്ങനെ ബലിയുടെ ധുനികളുണ്ട് യേശു കുടിച്ചിട്ടില്ല എന്നൊക്കെ പറയാനായിട്ടുള്ളൊരു കാരണം ഈ മൂന്നാമത്തെ പാനപാത്രം വാഴ്ത്തുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഇനി ഞാൻ ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കില്ല നിത്യതിയിൽ നമ്മളിനി ഒരുമിച്ച് കൂടുവോളാം ഇങ്ങനെ വലിയൊരു അനന്തതയുടെ സ്വപ്നത്തിലേക്ക് ഇവരെ ഉയർത്തിയിട്ടാണ് ഈ പാനപാത്രം അവിടെ കൈമാറുന്നത് അതിനെ അക്ഷാർഥലെടുക്കുമ്പോൾ മറ്റൊരു പാനപാത്രത്തിലേക്ക് അവിടെ പോയിട്ടില്ല അവിടെ വെച്ച് ഗസമിൽ വെച്ച് അവിടുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണമേ ആ പാനപാത്രം ഈ പറഞ്ഞ ബലിയുടെ പാനപാത്രമാണ് അവനവൻ്റെ ജീവിതം ചൊരിയുന്ന പാനപാത്രമാണ് ഒരു പ്രത്യേക ഒരു പ്രതിസന്ധിയിൽ അതിൻ്റെ ഒരു ഗുരുത്വം കണ്ടിട്ട് അതിനൊരു ഗ്രാവിറ്റി കണ്ടിട്ട് യേശു ഒരു പക്ഷേ നമ്മളെ കണക്ക് ഒരു സാധാരണ മനുഷ്യനെ കണക്ക് ഇതങ്ങ് മാറിപ്പോകണമെന്ന് പ്രാർത്ഥിക്കുക എന്നാൽ ഒരു വീണ്ടു വിചാരത്തിൽ അവിടത്തേക്ക് പിടുത്തം കിട്ടുന്നുണ്ട് ഒരു പാനപാത്രവും മാറിപ്പോകാനുള്ളതല്ല കുടിക്കാനുള്ളത് അതിലാണ് ആ പ്രാർത്ഥന അവസാനിക്കുന്നത് എന്നിട്ട് എവിടെ വെച്ചാണ് ഈ നാലാമത്തെ പാനപാത്രം അവിടെ നിന്ന് കുടിക്കുന്നത് അതിങ്ങനെ കുരിശാരോഹണത്തിലാണ് കുരിശാരോഹണത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് അവിടെ നിങ്ങൾ നിന്നിങ്ങനെ ദാഹിക്കുന്നതൊക്കെയായിട്ട് പറയുന്നത് ജോൺ അത് പറയുന്നുണ്ട് ഐത്തോസ്റ്റ് എനിക്ക് ദാഹിക്കുന്നു അപ്പോൾ അവരവങ്ങനെ വിനാഗരി കൊടുത്തുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഞ്ഞിൻ്റെയൊക്കെ പരിധിയിൽ വരുന്ന ഒരു പാനീയം ഇങ്ങനെ കുടിക്കാനായിട്ട് കൈമാറുന്നു അതിനുശേഷം അവിടെ നിന്ന് പറയുന്നു പൂർത്തിയായി ഈ പൂർത്തിയായെന്ന് പറയുന്നതിന് ഒത്തിരി അർത്ഥങ്ങളും ഒത്തിരി ലെയർ ഓഫ് എന്ന് പറയാമെന്ന് വിശേഷിപ്പിക്കാവുന്ന അർത്ഥങ്ങളുണ്ട് നമ്മൾ തന്നെ നമ്മുടെ ഇത്തരമൊരു സദ്വിചാരങ്ങളിൽ അത് പല പ്രാവശ്യമായിട്ട് എടുത്ത് കണ്ടിട്ടുള്ളതാണ് ഒരു കാര്യം സ്നേഹപൂർണ്ണമായിട്ട് അവസാനിക്കുന്ന വാക്കാണ് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് യേശിനെക്കുറിച്ചുള്ള പ്രോഫ പ്രവചനങ്ങൾ പൂർത്തിയായെന്ന് വിളിക്കുന്ന വാക്കാണിതെന്നൊക്കെയുള്ള പല രീതിയിലുള്ള വായനകളുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ മേശയിൽ പൂർത്തിയാകാതിരുന്ന പെസഹ വിരുന്നിപ്പോൾ പൂർത്തിയാവുന്ന ഈ കുരിശ അപ്പോൾ അതാണ് എൻ്റെ ഒരു അൾട്ടിമേഷൻ കുർബാനയിലൊക്കെ പങ്കുചേരുന്നവർ എപ്പോഴും ഒന്ന് ഓർമ്മിച്ചാൽ നല്ലതാണ് അവർ വാഴ്ത്തുന്നത് അവനോടൊപ്പം ആ മൂന്നാമത്തെ പാനപാത്രമാണ് അത് വലിയ ഭക്തിയിലും വലിയ ആന്തരിക ശുദ്ധിയിലുമൊക്കെ സംഭവിക്കുന്ന വലിയ കൃതജ്ഞയിൽ ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഒരു നാലാമത്തെ ഒരു പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ഇനിയും കാത്തിരിപ്പുണ്ട് അത് കുടിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളതാണ് പാവ മനുഷ്യർ എന്ന നിലയിൽ ഏതെന്തിലേക്കും ചാഞ്ഞു പോകാവുന്ന ശരാശരി മനുഷ്യൻ എന്ന നിലയിൽ നമ്മളൊക്കെ പലപ്പോഴും വർദ്ധിക്കുന്നത് നമ്മളൊക്കെ പലപ്പോഴും യാചിക്കുന്നത് ഈ പാനപാത്രം എടുത്തു മാറ്റണം എന്നുള്ളതാണ് പക്ഷേ യഥാർത്ഥ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ ഒരു നാലാമത്തെ പാനപാത്രം പുറത്ത് വേറൊരു കോണ്ടസ്റ്റിൽ നിങ്ങളെ തേടി വരും അതുകൂടി കുടിക്കേണ്ട ബാധ്യതയുണ്ട് വലിയ ആത്മബലിയുടെ ഓർമ്മയാണ് യേശു എന്ന് പറയുന്നത് തികായി എന്നൊക്കെ പറഞ്ഞ് ചില പുസ്തകങ്ങളിപ്പോൾ ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ വളരെയേറെ വായിക്കപ്പെടുന്നുണ്ട് ഞാനൊതു വായിച്ചിരുന്നു ഒരു പ്രത്യേക ഘട്ടത്തിൽ അതിൻ്റെ ചില ഫ്ലേവറുകൾ എനിക്കിഷ്ടമായിരുന്നു അവനവൻ്റെ പാഷൻ കണ്ടെത്തി മുമ്പോട്ട് പോകാൻ പറ്റുകയും അതിൻ്റെ സമാധാനം അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ ഒരു കേന്ദ്ര പ്രമേയം പക്ഷേ പ്രശ്നം ഇത്രയേ ഉള്ളൂ ഇപ്പം എന്നെ അതിൻ്റെ ഒരു രണ്ടാം ചിന്തയിൽ അലട്ടുന്ന പ്രശ്നം ഇതാണ് ഓരോരുത്തരും അവനവന് ഇണങ്ങിയ കാര്യങ്ങൾ മാത്രം ജീവിക്കുകയും അവനവൻ്റെ പാഷനെ മാത്രം ഫോസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ ലോകത്തിൻ്റെ ഗതി ഇപ്പം നമ്മൾ കരുതാണൊക്കെ ആയിരിക്കില്ല ഒരു മോശപ്പെട്ട ഒരിടമായതിനെ ഒത്തിരി മനുഷ്യർ തങ്ങൾക്ക് പ്രിയങ്കരമല്ലാത്ത കാര്യങ്ങളിലേക്ക് തങ്ങളെ വളരെ ബോധാപൂർവ ബോധപൂർവ്വം വളരെ ഇച്ഛാശക്തിയോടുകൂടി വലിച്ചടിച്ചത് കൊണ്ടാണ് നമ്മൾ കാണുന്ന ഈ ഭേദപ്പെട്ട ലോകം പരുവപ്പെട്ടത് എല്ലായിടത്തും അതാണ് കഥ ഇത്രയോ വർഷങ്ങൾ രോഗത്തിൻ്റെ പിടകളും കടക്കണിയിലൊക്കെ ഇരുന്നു കൊണ്ടൊരു മനുഷ്യൻ ഇങ്ങനെ പത്തിരുപത് വർഷം കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഒരു ഓർമ്മ ചെയ്യാനൊരു പത്തു വർഷം കൊണ്ട് പൂർത്തിയാക്കിയൊരു പുസ്തകമുണ്ട് ദാസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ പുസ്തകം അതിൻ്റെ പൂർത്തീകരിച്ചിട്ട് ഈ മനുഷ്യ എഴുതുന്ന കത്തിങ്ങനെയാണ് ഒരു കത്തിന് മറികറി കൊടുക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ഞാൻ എന്നെ തന്നെ ഇതിലിങ്ങനെ ഇട്ടുകൊണ്ട് ഈ ഒരു എഴുത്തെന്ന് പറഞ്ഞ സ്ട്രഗിലൂടെ ഞാൻ കടന്നു പോവുകയായിരുന്നു അപ്പോൾ എല്ലാ മനുഷ്യരും എന്തെങ്കിലുമൊക്കെ തരത്തിൽ ചിന്തയിലാവട്ടെ അവരെ സ്വയം സ്വയമേറ്റുവാങ്ങി ഏകാന്ത ആയിക്കൊള്ളട്ടെ അവരുടെ കഠിനാധ്വാനമായിക്കൊള്ളട്ടെ അവർ വേണ്ടെന്ന് വെച്ച കാര്യങ്ങളായിക്കൊള്ളട്ടെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ സാക്രിഫൈസിലൂടെയാണ് ലോകം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക ലോകം അങ്ങനെയാണ് രൂപപ്പെട്ടത് നമുക്കൊരു പൊതുവായൊരു തെറ്റിദ്ധാരണയുണ്ട് ഈ സുവിശേഷം സഹനത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന പുസ്തകമാണെന്ന് വർഷത്തിലെ സഹനത്തെ അല്ല സഫറിങ്ങിന ഗ്ലോറിഫൈ ചെയ്യുന്നത് സാക്രിഫൈസാണ് ഒരാൾ ബോധപൂർവ്വം ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യത്തിൻ്റെ പേരാണ് ഈ സാക്രിഫൈസ് സാക്രിഫൈസെന്ന് പറയുക ഇതെപ്പോഴും ഈ കഠിനാധ്വാനത്തിൻ്റെയൊക്കെ ഒരു പ്ലെയിനിൽ തന്നെ വായിക്കപ്പെടണമെന്നില്ല ലോകത്തെ മുമ്പോട്ട് കൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്ന പഠനമായിരുന്നു എത്രയോ ഇടങ്ങളിലിരുന്ന് മനുഷ്യർ ഓരോരോ കാര്യങ്ങൾ പഠിച്ചത് കൊണ്ടാണ് നമുക്ക് പലതിനുമുള്ള ഭേദപ്പെട്ട ഉത്തരങ്ങളുണ്ടായത് ശാസ്ത്രം രൂപപ്പെട്ടത് നിങ്ങൾക്കറിയാം ഇങ്ങനെ ആദ്യകാലത്തെ ഒക്കെ ഒരു സയൻസും മതവും ഒക്കെ എതിരാണെന്നൊക്കെ ഉള്ള തെറ്റിദ്ധാരണയാണ് വാസ്തവത്തിൽ വാസ്തു ശാസ്ത്രത്തിന് ഇങ്ങനെ വലിയ സംഭാവനകൾ കൊടുത്തിട്ടുള്ള ആ പുരോഹിതരുടെ മങ്സിൻ്റെ ഒക്കെ ഒരു പട്ടി നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും അത്രയും മനുഷ്യർ തങ്ങളുടെ മോണസ്റ്റുകളിൽ തങ്ങളുടെ ഏകാന്തകളിൽ ഇരുന്നൊക്കെ പഠിച്ചത് മെൻ്റലിൻ്റെയൊക്കെ ഒരു ഓർമ്മയൊക്കെ ഈ ദിവസങ്ങളിൽ വരുന്നുണ്ട് പഠിച്ചതിൻ്റെയൊക്കെ ഒരു സ്പ്രിംഗ് ബോർഡിൽ നിന്നാണ് ശാസ്ത്രവും മാനവരാശിയും ഒക്കെ ഇങ്ങനെ മുമ്പോട്ട് പോയത് അപ്പോൾ മനുഷ്യരെ കൊടുക്കുന്ന ചില വിലകളെ നമുക്കൊന്ന് ഈ രാത്രിയിൽ ഗൗരവമായിട്ട് എടുക്കാം ചിലപ്പോൾ നമ്മൾ ഞങ്ങളുടെയൊക്കെ നാടിൻ്റെ ഒരു കോണ്ടക്സ്റ്റ് ഞാൻ ആലോചിക്കാറുണ്ട് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഒരു ബുദ്ധിമുട്ടോ ഒരു ചെറുക്കോ തോന്നിയേക്കാം ഒരു പഠനം നടന്നിട്ടുണ്ട് നമ്മുടെ ഒരു ഈ കേരളം എന്ന് പറയുന്നൊരിടത്തിൽ ഏറ്റവും കൂടുതൽ സ്വാഭാവികമായ ബുദ്ധിയുള്ള ഒരു സമൂഹമോ സെഗ്മെൻ്റാന്നൊക്കെ അറിയാനായിട്ട് അപ്പം അത്തരം പഠനങ്ങളൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു കോസ്റ്റൽ സ്ട്രിപ്പുമായി ബന്ധപ്പെട്ട മനുഷ്യർക്കാണ് ഈ സ്വാഭാവികമായ ബുദ്ധിയുള്ളതെന്ന് പറയാം ഒരു നാച്ചുറൽ ഇൻ്റലിജൻസ് അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു ചെറിയ നിരീക്ഷണത്തിനകത്ത് തർക്കമില്ലാത്തൊരു വിഷയം കൂടിയാണ് ഇത്രയും വലിയ കടലിൽ പോയിട്ട് ഇങ്ങനെ ഒരു നമ്മുടെ കണ്ണുകൾക്ക് നേത്രങ്ങൾക്ക് ഗോചരമല്ലാത്ത ഈ പറഞ്ഞ് ആ മത്സ്യസമ്പത്തൊക്കെ പിടിച്ചുകൊണ്ട് വരികയും ദിശകൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് അവരുടെ ജീനിൽ ഇങ്ങനെ ജീവനില് ഇങ്ങനെയൊരു ബുദ്ധിയെന്ന് പറഞ്ഞൊരു ഘടകം കണക്കുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഭേദപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിട്ട് പഠിച്ചു വരാവുന്ന വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെത്താവുന്ന വിധത്തിലുള്ളൊരു സമൂഹമാണ് ഈ തീരത്തെ സമൂഹം എന്നിട്ടും അത്തരം കാര്യങ്ങൾ അവിടെ നിന്ന് രൂപപ്പെട്ടില്ല അതിന് പ്രധാനപ്പെട്ടൊരു കാരണം ആ വീടുകളിലൊക്കെ ഈ പെൺകുട്ടികൾ ഒരു സാക്രിഫൈസും ഉണ്ട് ഒരു വീടിനകത്ത് ആറോ ഏഴോ മക്കളുണ്ടാവും അതിലൊന്നോ രണ്ടോ ആൺകുട്ടികളായിരിക്കാം അല്ലെങ്കിൽ എന്തോ ആവട്ടെ അതിൻ്റെ ഒരു ഒരു മൈക്രോ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അല്ല നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ആൺകുട്ടികൾക്ക് വേണ്ടി പെൺകുട്ടികൾ വഴിമാറന്ന് പറഞ്ഞ ശീലം ഞങ്ങളുടെ നാട്ടുണ്ടായിരുന്നു ഒരു പത്തിലൊക്കെ എത്തുമ്പോഴേക്കും കാരണംമാർ തീരുമാനിക്കുകയാണ് ഇനി നിങ്ങൾ പഠിക്കണ്ട നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വീട്ടിലേക്ക് കൊടുക്കാനുള്ളതാണല്ലോ ഒരു പഴയ കാലത്തിൻ്റെ ഭാഷയാണ് ഉപയോഗിക്കുന്നത് അപ്പം പോലും ഒരു പൊളിറ്റിക്കലിയോ ജെൻഡർ ആയിട്ടൊക്കെ ഒരു ശരിയെന്നതൊന്നും ആ കല്ലിപ്പ നമ്മുടെ മുളത്തിരിക്കുന്നത് ബോധത്തിനകത്ത് പക്ഷെ അങ്ങനെയായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നിട്ടോ ഈ പെൺകുട്ടികൾ ഈ ആങ്ങളന്മാരെ പഠിപ്പിക്കാൻ വേണ്ടി ആങ്ങളാൽ ആവുന്ന വിധത്തിൽ അധ്വാനിക്കാൻ തുടങ്ങുന്നു മീനുണക്കിയും കയറു തെല്ലിപ്പിരിച്ചും കശുവണ്ടി ശേഖരിച്ച് വിറ്റുമൊക്കെ ഈ ആങ്ങളമാരെ പഠിപ്പിക്കുക അങ്ങനെ ഈ പഠിച്ച ആങ്ങളമാർക്ക് അവരുടെ ഒരു പ്രത്യേക സാഹചര്യം നിരക്കുന്ന ബന്ധങ്ങളുണ്ടാകുന്നു പതുക്കെ പതുക്കെ ഞങ്ങളുടെ ഭാഷയിൽ ഇവരിങ്ങനെ കിഴക്കോട്ട് കയറിപ്പോകുന്നു അപ്പോഴും ഈ പെങ്ങന്മാർ ഇവിടെയൊക്കെ ഉണ്ട് ഇപ്പോൾ ചുരുക്കത്തിൽ ഞങ്ങളുടെയൊക്കെ ഒരു നാടിനകത്ത് ഏതെങ്കിലും തരത്തിലൊക്കെ ആരെങ്കിലുമൊക്കെ ഈ ഞങ്ങളുടെ ഭാഷയിൽ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നിശബ്ദമായ ചില ആത്മബലികളെന്ന് തന്നെ അത്രയും വിസിബിലിറ്റി ഇല്ലെങ്കിലും ലോകത്തെവിടെ മനുഷ്യനെത്തിയതിന് പിന്നിലും ഇത്തരം ആത്മബലികളുടെ കഥയുണ്ട് ഒരു നാലാമത്തെ പാനപാത്രം കുടിക്കാനായിട്ട് ആദ്യമൊക്കെ വൈമുഖ്യം കാണിച്ചെങ്കിൽ കുടിക്കാനായിട്ട് അവർ തയ്യാറായി എന്നുള്ളതാണ് എൻ്റെ പാഠം ഒരു പക്ഷേ ഈ രാത്രിയിലെ ഈ ഒരു കൊച്ചു വർത്തമാനത്തിൻ്റെ അവേ അത് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു നാലാമത്തെ പാനപാത്രത്തെ കുലീനമായിട്ട് കുടിക്കാൻ പറ്റുമോ ഇല്ലയോ ഞാനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ചക്കിടയിലായിരുന്നു അത് സംഭവിച്ചത് യേശുവിനെ അന്വേഷിച്ച് ഈ ഗ്രീക്കുകാർ യവന ദേശക്കാർ വന്നൊക്കെ വെയിലിപ്പോസ് എന്ന് പറയുന്നു യവന ദേശക്കാർക്ക് ഇങ്ങനെ അറിവിനോടൊരു പാഷനുണ്ട് അവിടെ ചില നഗരങ്ങളിൽ ഈ അറിവുള്ളവർക്ക് വേണ്ടി പാർക്കാൻ പറ്റുന്ന ഒരു ജോലിയും ചെയ്യാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരല്ലുമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു വെറുതെ പഠിക്കുകയോ ചിന്തിക്കുകയോ ചെയ്താൽ മാത്രം മതി അത്രയും ഇങ്ങനെ അറിവിന് വലിയ പ്രാമുഖ്യം കൊടുത്തിരുന്ന പ്രയോറിറ്റി കൊടുത്തിരുന്ന സംസ്കാരമാണ് ഈ ഹെൽനസ്റ്റിക് ഈ എന്ന് പറയുന്നത് അവർ യേശുവിനെ തേടി വരുന്നത് അവനുമായി ബന്ധപ്പെട്ട അറിവിൻ്റെ കഥകൾ അവിടെയൊക്കെ എത്തിയതുകൊണ്ട് ഒരു പക്ഷേ തങ്ങളുടെ ദേശത്തേക്ക് വരാനായിട്ട് അവരവനെ ക്ഷണിച്ചിട്ടുണ്ടാവും അതായിരിക്കും അതിൻ്റെ ശരി കാരണം ഈ അറിവിനെ ഒക്കെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒക്കെ ബലമറിയാൻ പറ്റുന്ന ഒരിടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ കൂടി അയാളുടെ ശബ്ദം കുറെ കൂടി മുഴക്കത്തോടെ കേൾക്കുമെന്നൊക്കെ അവർ കരുതിയിട്ടുണ്ടാവും അവരോടാണ് യേശു പറഞ്ഞത് ഗോതമ്പ് മണി നിലത്ത് വീണഴിഞ്ഞില്ലെങ്കിൽ അതിന് ജീവൻ കൊടുക്കാനാവില്ല അതിൻ്റെ അർത്ഥം എന്താണ് വെറുതെയുള്ള അറിവുകൾ നിങ്ങളാരെയും സഹായിക്കുന്നില്ല നിങ്ങളുടെ അറിവുകൾ നിങ്ങളിൽ കുറേ കൂടി ഭേദപ്പെട്ട കുറേ കൂടി ഉരഞ്ഞൊരു ജീവിതത്തിന് കുറേ കൂടി നൽകുന്നൊരു ജീവിതത്തിന് വേണ്ടി പ്രേരിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അറിവെന്ന് പറയുന്നത് പത്തായത്തിലെ കതിർമഴി മാത്രമാണ് കാണാനൊക്കെ ഭംഗിയുണ്ട് പക്ഷേ അതിന് ജീവൻ്റെ സമൃദ്ധിയുമായിട്ട് ജീവൻ്റെ സമൃദ്ധിയുടെ ഉത്സവങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല എല്ലാം നമ്മൾ പ്രഷ്യസ്ന്ന് എല്ലാം അഴകും ആരോഗ്യവും അറിവും സ്വാധീനവും ഒക്കെ ഏതെങ്കിലും ഒരു വയലിൽ വീണ് പതുക്കെ പതുക്കെ പൊടിഞ്ഞു പോകണം അപ്പോഴാണ് കുറെ ഭേദപ്പെട്ട ലോകത്തിന്റെ കൊയ്ത്ത് ആരംഭിക്കാൻ പോകുന്നതോ താങ്ക് യു തമോന്മുഖം പ്രഭാമയം സന്നിധാനം തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം